ഗാർഹിക പീഡനത്തെ തുടർന്ന് വിവാഹമോചനം നേടിയ സ്ത്രീകളോട് വീണ്ടും മുൻ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് തിരികെ എത്താൻ ആവശ്യപ്പെട്ട് താലിബാൻ. അഫ്ഗാനിസ്ഥാനിൽ യുഎസിന്റെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്താണ് ക്രൂര പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് വിവാഹമോചനം നൽകിയിരുന്നത്. ഭർത്താവിന്റെ മർദ്ദനത്തിനിരയായി പല്ലുകളെല്ലാം നഷ്ടപ്പെട്ട് എട്ട് കുട്ടികളുമായി ഒളിച്ചു കഴിയുകയായിരുന്ന സ്ത്രീയെ താലിബാൻ തിരികെ മുൻ ഭർത്താവിന്റെ അടുത്ത് കൊണ്ടുചെന്നാക്കി. രാജ്യാന്തര വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും മർദ്ദനമുറകൾ ആരംഭിച്ചതായി ആ സ്ത്രീ പറയുന്നു. മർദ്ദനത്തിൽ കൈയുടെയും വിരലുകളുടെയും എല്ലുകൾ പൊട്ടി. വീട്ടിൽ പൂട്ടിയിടുകയാണ് പതിവ്. മർദ്ദനമേറ്റ് പല ദിവസങ്ങളിലും ബോധം പോയി. മക്കളാണ് ഭക്ഷണം നൽകിയത്. മുടി വലിച്ചു പറിച്ചു കളഞ്ഞതോടെ തല കഷണ്ടിയായി. ആ സ്ത്രീ നരകയാതന വിവരിച്ചു. ചെകുത്താൻ തിരിച്ചെത്തിയിരിക്കുന്നുവെന്നാണ് 40-കാരിയായ സ്ത്രീ പറഞ്ഞതെന്ന് AFP റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ നിയമപരമായി വിവാഹമോചനം അനുവദിക്കപ്പെട്ട ചുരുക്കം സ്ത്രീകളിൽ ഒരാളാണ് മർവ. എന്നാൽ താൻ വിവാഹമോചനത്തിന് നിർബന്ധിതനാവുകയായിരുന്നുവെന്ന് മർവയുടെ ഭർത്താവ് താലിബാനോട് പരാതിപ്പെട്ടു. തുടർന്ന് താലിബാൻ കമാൻഡർമാർ മർവയെ ആദ്യ ഭർത്താവിന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ പേര് മാറ്റി മറ്റൊരിടത്താണ് മർവ കഴിയുന്നത്. മർവയുടേതുൾപ്പെടെ നിരവധി വിവാഹമോചനങ്ങളാണ് താലിബാൻ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. മുൻ സർക്കാരിന് കീഴിലാണ് ഇവർക്ക് വിവാഹമോചനം അനുവദിച്ചത്. വിവാഹമോചിതകളായ എല്ലാവരും തിരികെ മുൻ ഭർത്താവിന്റെ അടുത്തേക്ക് പോകണമെന്ന താലിബാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മിക്ക സ്ത്രീകളെയും ഭർത്താക്കന്മാർ പിടിച്ചുകൊണ്ടു പോയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ കയറിയതിൽ പിന്നെ സ്ത്രീകളുടേത് ദുരന്ത ജീവിതമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. താലിബാൻ അധികാരത്തിലെത്തിയത് മുതൽ അഫ്ഗാനിലെ സ്ത്രീകളുടെ ജീവിതം നരകതുല്യമായിരിക്കുകയാണ്. UN പഠന പ്രകാരം 10-ൽ 9 സ്ത്രീകളും പങ്കാളിയിൽ നിന്ന് പീഡനമേൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.